സ്നേഹമുള്ളവർ ഇന്ന് വായിച്ചേക്കുന്ന സുവിശേഷ ഭാഗം ദാസരൻ്റെയും ധനവാന്റെ ഉപമയാണ്. രണ്ട് കുഞ്ഞു ചിന്തകൾ മാത്രം പങ്കുവയ്ക്കാനായിട്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. ഒന്ന്, ദരിദ്രർക്ക് പേര് കൊടുക്കുകയും ധനവാന് പേരില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം കടന്നു പോവുക. ധനികനായ മനുഷ്യന് പേരില്ല എന്നുള്ളതാണ്, ദരിദ്രനായ ലാസറിന് പേരുണ്ട് എന്നുള്ളതാണ്. നമുക്ക് സ്വർഗത്തിൽ പേരുകൾ എഴുതപ്പെടുന്നത് എപ്പോഴാണ്? എൻ്റെ ജീവിതത്തിൽ എൻ്റെ ധനം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ കെൽപ്പില്ലാണ്ട് വരുമ്പോൾ എനിക്ക് പേരില്ലാത്തവനായി മാറും എന്നുള്ളതാണ്. അതേസമയം എൻ്റെ ജീവിതത്തിൻ്റെ ദാരിദ്ര്യാവസ്ഥകൾ കൊണ്ട് ഞാൻ അപരൻ്റെ മുമ്പിൽ വല്ലാതെ താഴ്ന്നു പോകുമ്പോൾ ദൈവം എനിക്ക് പേര് നൽകും എന്നുള്ളതാണ്. ജീവിതത്തിലെ സഹനങ്ങളെ ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. ഈ സഹനങ്ങൾക്കൊക്കെ ദൈവം കരുതി വെച്ച ഒരു സ്വർഗീയ മൂല്യമുണ്ടെന്ന് തിരിച്ചറിയാം. ഒന്നാമത്തെ ചിന്ത അതാണ്. രണ്ടാമത്തേത്, ഈ രണ്ടുപേരുടെയും മരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ലാസർ മരിച്ചു, പിതാവിൻ്റെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് എടുക്കപ്പെട്ടു, ധനവാനും മരിച്ചു, അവൻ അടക്കപ്പെട്ടു. ഒരുവൻ എടുക്കപ്പെടുകയും ഒരുവൻ അടക്കപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ. ലാസർ എടുക്കപ്പെട്ടു, ധനവാൻ അടക്കപ്പെട്ടു. നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും? നമ്മുടെ ജീവിതങ്ങൾ എടുക്കപ്പെടേണ്ടതാണോ അതോ അടക്കപ്പെടേണ്ടതാണോ? ധ്യാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ ജീവിതം, ജീവിതത്തിൻ്റെ അവസാന മരണത്തിന് ശേഷം നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവരെ പോലെ ഇന്നും കരുതപ്പെടുകയാണോ അതോ അടക്കപ്പെട്ടവരെ പോലെ നമ്മുടെ ജീവിതം അതോടുകൂടി തീർന്നു പോവുകയാണോ? സമ്പത്തല്ല, കഴിവുകളല്ല, ഒന്നുമല്ല, നമ്മുടെ ജീവിത രീതികൾ കൊണ്ട് നമ്മുടെ കാൽക്കീഴിലുള്ള ലാസറിനെ സഹായിക്കാൻ കഴിഞ്ഞപ്പോഴും ഞാൻ ലാസറിനെ പോലെ വേദന അനുഭവിച്ചപ്പോഴും ഒക്കെ എൻ്റെ ജീവിതം എടുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവരെ കണ്ണുനീര് കാണാഞ്ഞപ്പോഴൊക്കെ ഞാൻ അടക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആമീൻ.